പ്രശ്നിപ്പിച്ചി ചോറിന് ഞാൻ വീണ്ടും വരികയാണ് ഇവിടെ കഞ്ഞി കുടിക്കാൻ ഇല്ലാത്ത ഉദ്യോഗസ്ഥർക്ക് ഇപ്പോ കമ്പം തേനി മേഖലയിൽ വലിയ തെങ്ങിൻ തോപ്പുകളാണ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥർമാർക്കും ഉദ്യോഗസ്ഥർമാർക്കും തമിഴ്നാടിന് 100 കോടി ബജറ്റ് പണ്ട് കേട്ടതാണ് ഈ 100 കോടി അതെന്തായാലും അവരെ കൂട്ടിയിട്ടുണ്ടാവുമല്ലോ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണിയെടുക്കാനൊന്നും വയ്യ അവർ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും കുറച്ച് കാശ് ചെലവായാൽ മാത്രം മതി സീക്രട്ട് ഫണ്ട് എന്ന് പറയും അവിടെ ബഡ്ജറ്റിൽ എല്ലാ കൊല്ലവും ഉണ്ട് സീക്രട്ട് ഫണ്ട്സ് ഫോർ മുല്ലപ്പെരിയാർ ഇതെവിടെ പോകുന്നു വേറെ എന്നറിയാം നികേഷിയുടെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർക്കുള്ള പോട്ടെ ഉദ്യോഗസ്ഥന്മാർക്ക് തേയിലത്തോട്ടവും മുന്തിരിത്തോട്ടവും ഒക്കെ ഉണ്ട് അതിൽ കൂടുതൽ മുന്തിരിത്തോട്ടവും തെങ്ങും തൊപ്പും ഉള്ള രാഷ്ട്രീയക്കാരുണ്ട് അതെന്താ മിണ്ടാത്തെ രാഷ്ട്രീയക്കാരെ പറയാൻ നികേഷി പഠിക്കുന്ന മടിക്കണ്ടെങ്കിൽ ഞാൻ പേര് പറയാത്ത എന്നാന്ന് കേട്ടു ഒരു 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 6 മാസം മുമ്പത്തെ എന്റെ സ്വഭാവമാണ് ഞാൻ പേരിപ്പൊ പറഞ്ഞേര് ഞാനിപ്പോ ഒരു തീരുമാനമെടുത്തു നികേഷ് എന്നെ തെറ്റിദ്ധരിക്കരുത് ആരെയും വേദനിപ്പിക്കണ്ട വ്യക്തിപരമായി ഇപ്പൊ നികേഷിനെ വേദനിപ്പിക്കരുത് വ്യക്തിപരമായി ആ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് ഇല്ല എന്റെ മനസ്സിൽ വായി നാക്കെ മുട്ടിമുട്ടി വരുന്നു നമ്മള് തമ്മിൽ എന്തെല്ലാം തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബി സി ജോർജ് പക്ഷെ അതെല്ലാം ഫാക്ടിന്റെയും മെറിറ്റിന്റെയും പുറത്താണ് ആ തർക്കങ്ങളൊക്കെ നമ്മൾ അന്ന് രാത്രിയോടുകൂടി അവസാനിപ്പിക്കാറില്ലേ അതുകൊണ്ട് തർക്കിക്കാനൊന്നും താങ്കൾ ഒരു കാലഘട്ടത്തിലും പേടിച്ചിട്ടില്ല മടിച്ചിട്ടില്ല ഒരു പേടിയില്ല നികേഷ് ഞാൻ ആരെ പേടിക്കാൻ ഒരു പേടിയില്ല പക്ഷെ എന്താ ഒരാളെയും വ്യക്തിപരമായി അപമാനിക്കുന്നില്ല എന്നൊരു തീരുമാനം എന്തിന് അവരൊക്കെ ഇപ്പൊ വർഷങ്ങൾ അത് ഒരു 20 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് അവരുടെയൊക്കെ വസ്തുക്കൾക്ക് ഇപ്പൊ അറിയാമോ ചുമ്മാ ഒന്ന് 98, 97, 98, 99, 2000 വർഷങ്ങളിലായി തമിഴ്നാട്ടിൽ റബ്ബർ തോട്ടം അല്ല തെങ്ങും തോപ്പും മുന്തിരിത്തോപ്പും ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ഉടമകൾ ആരൊക്കെയാണെന്ന് പരിശോധിച്ചാൽ അതെല്ലാം തമിഴ്നാടിന്റെ ഔദാര്യമാണ് അത്ര കണക്കാക്കിയാൽ മതി ആ ഉദ്യോഗസ്ഥന്മാരുമുണ്ട് ഉദ്യോഗസ്ഥന്മാരും മോശമല്ല അവർ വളരെ മിടുക്കരാ പക്ഷെ രാഷ്ട്രീയക്കാർ ചെയ്യുമ്പോ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പാടില്ലേ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സത്യത്തിൽ നികേഷ് ഒന്ന് ആലോചിച്ച് 35 ലക്ഷം ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുക ഈ ബേബിട ഇപ്പം നമ്മുടെ സോമൻ എം എൽ നമ്മുടെ അദ്ദേഹം എന്റെ ഏട്ടത്തെ സുഹൃത്ത അദ്ദേഹം വായിച്ചതിനകത്ത് എവിടെയെങ്കിലും ബേബിഡാമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ തമിഴ്നാടിന്റെ കത്തിലുണ്ട് ബേബിഡാം സുപ്രീംകോടതി വിധിയിലേക്ക് സുപ്രീംകോടതി എവിടെയെങ്കിലും ബേബിഡാമിന്റെ കാര്യം പരാമർശിച്ചിട്ടുണ്ടോ അവിടുത്തെ മരങ്ങളുടെ കാര്യം പരാമർശിച്ചിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഈ കച്ചവടം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് ഈ ഇവര് കൂടിയ യോഗത്തില് ഒരു ലീഗൽ എക്സ്പെർട്ട് ഒന്നും ഇല്ല അവര് വനം വകുപ്പ് സെക്രട്ടറിയും അവര് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൂടി ഇരുന്നിട്ട് സുപ്രീം കോടതി വിധി അങ്ങ് വായിച്ചിട്ട് അതിൽ തീരുമാനമെടുക്കുകയാണ് എന്റെ നികേഷ ഞാൻ ചോദിക്കട്ടെ ഇത് ഈ സി പി ഐനകത്തൊരു കാര്യം സി പി ഐ കുറ്റപ്പെടുന്ന് പറയണ്ട ഞാൻ ചോദിക്കട്ടെ അച്യുതമേനോൻ എന്ന് പറയുന്ന വലിയ മനുഷ്യനല്ലേ ഈ മഹാഭാവം മുഴുവൻ നമ്മുടെ തലയിൽ കൊണ്ടുവന്നത് 70-ന് അങ്ങനെ ഇത് ഒപ്പിട്ട് കൊടുത്തേ ആ ഒപ്പിട്ട് കൊടുത്താൽ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരൻ കുറ്റക്കാരനാവുന്ന എവിടെയാ ആ ഒപ്പിട്ട് കൊടുത്ത മര്യാദഘട്ട എഗ്രിമെന്റിനകത്ത് ഒരു കാര്യം വെച്ചിട്ടുണ്ട് 30 കൊല്ലം കഴിയുമ്പോ പുനർ ഈ എഗ്രിമെന്റ് റീ ഡിസ്കഷൻ വേണം ആ റീ ഡിസ്കഷൻ വേണമെങ്കിൽ 2000-ത്തിൽ റീ ഡിസ്കഷൻ ആരംഭിക്കണ്ടേ 2000 മുതൽ എത്ര ഗവൺമെന്റ് ഇവിടെ വന്നു പോയി ഇവരാരെങ്കിലും തിരിഞ്ഞു നോക്കിയോ താങ്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോ വീണ്ടും മുല്ലപ്പെരിയാർ കത്താൻ കാരണമായിട്ടുള്ളത് നമുക്ക് സമൂഹത്തെ കൂടുതൽ ബോധവാന്മാരാക്കുകയും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാവുകയും ചെയ്യുന്നുണ്ടോ തമിഴ്നാട്ടിന്റെ കരുണാനിധി ആയാലും ജയലളിത ആയാലും ഇപ്പോൾ എം കെ സ്റ്റാലിൻ ആയാലും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ നിലപാടെടുക്കുന്നത് ആ ജനതയുടെ സമ്മർദ്ദം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളിലും തമിഴ്നാട് വളരെ പിന്നിലാണ് അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ പക്ഷേ വെള്ളം എന്ന ആവശ്യത്തിൽ അവരെപ്പോഴും അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം കേരളത്തിനുമേലും കേന്ദ്ര സർക്കാരിനുമേലും സുപ്രീം കോടതിയിലും ഒക്കെ ചെലുത്തുന്നു കേരളത്തിലും വേണ്ടേ അങ്ങനെ ഒരു സമ്മർദ്ദം അതിന് താങ്കൾ തുടങ്ങിയ മൂവ്മെന്റ് എത്ര കണ്ട വിജയമാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 50 വർഷം മുമ്പുള്ള ഒരു സയൻസ് ആണ് ഒരു 10 കൊല്ലം മുമ്പുള്ള സയൻസ് എങ്കിലും ചർച്ച ചെയ്യാമായിരുന്നു ഈ സയൻസ് പുരോഗമിക്കുന്നതും ലോകം പുരോഗമിക്കുന്നതും വികസിത രാഷ്ട്രങ്ങൾ എന്താണെന്നാണ് അല്ല തുർക്കി മിശ്രിതത്തിലേക്ക് പോകേണ്ട തന്നെ കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇന്ന് ഇന്ന് ലോകത്തിലുള്ള അപ് ടു ഡേറ്റ് സയൻസ് എന്ന് പറയുന്നത് സയൻസ് ഓഫ് റിലയബിലിറ്റി ആണ് ഈ ആധുനിക സയൻസിനെ എന്തുകൊണ്ട് ഇന്ത്യ ഭാരതം കേരളം സ്വീകരിക്കുന്നില്ല ഇവിടെ സ്പേസിൽ വരെ ആളുകൾ പോകാൻ തുടങ്ങി ആ സമയത്തും ഈ മോഡേൺ സയൻസിനെ അതായത് സയൻസ് ഓഫ് റിലയബിലിറ്റിയെ
ഈ നാട് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല 40 വർഷം കഴിഞ്ഞാൽ ഒരു ഡാമും നല്ലതാണോ ചീത്തയാണോ റിപ്പയർ ചെയ്ത് നന്നാക്കാൻ പറ്റുമോ കേബിൾ ആങ്കറിംഗ് നടത്താൻ പറ്റുമോ കോൺക്രീറ്റ് കാപ്പിംഗ് നടത്താൻ പറ്റുമോ പ്ലാസ്റ്ററിംഗ് നടത്താൻ പറ്റുമോ അതൊക്കെ പഴയ കാലത്തെ സയൻസ് ആണ് മാത്രമല്ല അഡ്വക്കേറ്റ് ഒരു സംശയവും താങ്കൾ പറയുന്ന കാര്യത്തിൽ ഇല്ല 125 വയസ്സ് പ്രായമുള്ള ഒരു ഡാം നമ്മളെ നമ്മളെ ഇനിയും സുരക്ഷിതമായി നിലനിർത്തിക്കോളും എന്ന് കരുതുന്നവരെല്ലാം തന്നെ മൂഢന്മാരാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മൾ വലിയ ബോംബിന്റെ താഴെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ആ അപകടത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതിയെ കേരള സർക്കാരിനെ അറിയിക്കാനുള്ള സമ്മർദ്ദം എത്ര കണ്ട് വിജയകരമാണ് എന്നാണ് ജനങ്ങളെ ഇളകിയില്ലേ ജനങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ഇവിടെ ഇപ്പോ ഒരു രാഷ്ട്രീയ നേതാവിനും കിട്ടാത്ത ഒരു പരിഗണന പാമ്പടിച്ച എനിക്ക് കിട്ടുന്നതിന്റെ അർത്ഥം എന്താണ് ജനങ്ങൾ കാര്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ശ്രീ പി സി ജോർജ് പറഞ്ഞില്ലേ അദ്ദേഹത്തിന് പറയാൻ വിമിഷ്ടമുണ്ടെന്ന് എന്തുകൊണ്ടാണ് ഈ ഈ 6 ജില്ലകളിലായി 50 ലക്ഷം ജനങ്ങളുണ്ട് 50 ലക്ഷം ജനങ്ങളുടെ ജീവനാണോ വലുത് അവരെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച രാഷ്ട്രീയ നേതൃത്വമാണോ വലുത് അദ്ദേഹം തുറന്നു പറയണം ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് ആർക്കൊക്കെ തമിഴ്നാട്ടിൽ സ്ഥലമുണ്ട് പേരുകളൊക്കെ തന്നെയാണ് അഡ്വക്കേറ്റ് റസൽ റോയ് പി സി ജോയ് പി സി ജോർജ് അങ്ങനെ ഒഴുക്കിന് പറഞ്ഞതേ ഉള്ളൂ വെളിച്ചത്ത് പറയണം 50 ലക്ഷം ജനങ്ങളുടെ ജീവനും ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കണം തമിഴ്നാടിന് ജലം കേരളത്തിന്റെ സുരക്ഷ അതായത് മനുഷ്യ ജീവനും വെള്ളവും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു എന്തൊരു മഹാവിഡ്ഢിതമാര് പറയുന്നത് ഈ രാഷ്ട്രീയ